കോസ്റ്റ്യൂം കണ്ടിട്ട് പഴയകാല തമിഴ് സിനിമകളിൽ വന്ന് ഇതുപോലുള്ള ചില നായകന്മാർ നിൽക്കും, ചില കോമഡികളൊക്കെ കൈകാര്യം ചെയ്യും. എനിക്ക് അത് മാത്രമല്ല, എന്റെ ഫിസിക്സ് പുസ്തകത്തിൽ ഐസക് ന്യൂട്ടന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഛായ. ഐസക് ന്യൂട്ടൻ ആണോ മൈക്കിൾ ഫാരഡേ ആണോ അത് ഏതൊരു ശാസ്ത്രജ്ഞന്റെ ഛായയൊക്കെ തോന്നുന്നു, ഒരു കാര്യമില്ലാതെ. ചായച്ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം പേര് കൊടുത്ത കലാപരിപാടി ഏതായിരുന്നു? മൃദംഗമായി. മൃദംഗം പഠിച്ചിട്ടുണ്ടോ? എത്ര നാള് പഠിച്ചിട്ടുണ്ട്? പാടുന്ന് എനിക്കറിയാം, മൃദംഗം പഠിച്ചായിട്ട് എനിക്കറിയത്തില്ല. 4 വർഷം. വിനോദനോ? ഡാൻസ്. അല്ലയോ, ചുമ്മാ ഞാൻ മറന്നിരിക്കുവായിരുന്നു. ഡാൻസോ? ഡാൻസല്ലേ, ഒരു കഥയുണ്ട്. എന്താ? വീട്ടിൽ വന്നപ്പോഴേ പണ്ട് മിമിക്രിക്ക് എടുത്ത് ഇങ്ങനെ ഭരതനാട്യത്തിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ എന്നിട്ട് വിനോദനെ ഞങ്ങൾ ഇവിടെ ക്ലാസിക്കൽ മ്യൂസിക് ഇടിവിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ അത്രയൊക്കെ ചെയ്തല്ലേ? എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചു. അങ്ങനെ കുറച്ചു പേരുണ്ടായിരുന്നു. ഈ ബിജുക്കുട്ടൻ പണ്ട് ഡാൻസർ ആയിരുന്നു. ബിജുക്കുട്ടൻ ഡാൻസർ ആയിരുന്നു. ബിജുക്കുട്ടൻ വലിയ ഡാൻസ് ഗ്രൂപ്പിലാണ്, ഡിസ്കോ ബ്രേക്ക് ബിജു എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആ കാലങ്ങളില്. അതെ അതെ അതെ. ഞാൻ പറഞ്ഞുണ്ടോ വീട്ടിൽ പോയത്, പറവൂർ രാജേഷിന്റെ വീട്ടിൽ പോയത്? ആ ബിജുക്കുട്ടനെ കൊണ്ട് പറവൂർ രാജേഷിന്റെ വീട്ടിൽ പോയി. അപ്പം ബിജുക്കുട്ടൻ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുന്നു, ഇത് പിഷാരടി മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഇത് സാജു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഇത് പോളച്ചൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ബിജുക്കുട്ടൻ ഡാൻസർ ആണ്, ഇത് സിംഗർ ആണ്, ഇങ്ങനെ ഇങ്ങനെ പരിചയപ്പെടുത്തി പോയി. പിന്നെ നമ്മൾ എപ്പോ പോകുമ്പോഴും ഈ രാജേഷിന്റെ അമ്മ ബിജുക്കുട്ടനെ പറ്റി മാത്രം ചോദിക്കും, ബിജുക്കുട്ടൻ ആ പയ്യൻ എങ്ങനെയുണ്ട്, അവൻ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല ബിജുക്കുട്ടനോട് മാത്രം എന്താണ് ഇത്ര സ്നേഹമെന്ന്. അവസാനം അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് ഇത് ബിജുക്കുട്ടൻ ഡാൻസർ ആണെന്ന് പറഞ്ഞത് അവര് കേട്ടത് ഇത് ബിജുക്കുട്ടൻ ക്യാൻസർ ആണെന്നാണ്. എന്നിട്ട് എപ്പോഴും ചോദിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. ഞാൻ എല്ലാത്തിനും ചിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറന്നു പോവാറുണ്ട്. ഷായ ചേട്ടാ അടുത്ത പ്രാവശ്യം വരും മൃദം കൊണ്ടുവരൂ. വേണ്ട, ഇപ്പൊ ഞങ്ങൾക്ക് തൽക്കാലം ഒരു പാട്ട് പാടിത്താം. ഓ മലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്തു കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഓ മലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്തു കോർത്ത് ഞാൻ നിനക്ക് കൊരുമാല തീർത്ത് ഞാൻ നിനക്കൊരുമാല തീർത്ത് ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ് ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ് കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം കടലു നീ എന്നറിയുവോളം ഓ മലാളെ നിന്നെ ഓർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്ക് കൊരുമാല തീർത്തു ഞാൻ നിനക്കൊരുമാല തീർത്തു ഓ മലാളെ നിന്നെ ഓർത്ത്. അടിപൊളി അടിപൊളി. ഇനി നമുക്ക് ചിരിക്കാം. പറയുന്നുണ്ടല്ലോ ചിരിക്കാന്ന് പറഞ്ഞാണ് കിടന്നിട്ട്. അപ്പൊ കൊച്ചു മിണ്ടായിരുന്നു കേട്ടോ, മിണ്ടായിരുന്നു.